കിളിയല്ലൂർ പോലീസ് മർദ്ദനത്തിൽ എസ് എച്ച്ഒയും എസ് ഐയും അടക്കം നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം സ്റ്റേഷൻ ചുമതലകളിൽ നിന്നും വിട്ടുനിൽക്കാൻ എസ് എച്ച്ഒ വിനോദിന് ഐ ജിയുടെ നിർദ്ദേശവും വന്നിരിക്കുകയാണ് കെ അരുൺകുമാർ വിശദാംശങ്ങൾ നൽകും അരുൺ സംഭവം വിവാദമായി ചർച്ചയാകുന്നതിന് പിന്നാലെ ഇപ്പോൾ ഉന്നത പോലീസ് ഉണ്ടായിരിക്കുന്നു അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് കൊല്ലം കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു സൈനികനെയും സൈനികന്റെ സഹോദരനെയും ക്രൂരമായി മർദ്ദി പോലീസ് മർദ്ദിച്ചതിന്റെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഇന്ന് ഏഷ്യാൻ ന്യൂസും ആ പോലീസ് മർദ്ദനത്തിന്റെ ക്രൂരതയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിൽ കഴിഞ്ഞ ദിവസം ഈ യുവാവ് മർദ്ദനമേറ്റ യുവാവ് ഡി ജി പിയെ നേരിട്ട് കാണുകയും ഈ പരുക്കേറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു എസ് ഐ എയും പോലീസുകാരെയും സ്ഥലത്തുനിന്ന് മാറ്റിയിരുന്നു പക്ഷേ അതിനു അപ്പുറമായി ഈ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് കമ്മീഷണൽ നിന്നും എഴുതി വാങ്ങണമെന്ന് ഡി ഡി ഐ ജി ആവശ്യപ്പെട്ടിരുന്നു ആ റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളിലേക്ക് പോകുന്നത് ഇവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യമാണെന്ന് ദക്ഷിണ മേഖലാ ഐ ജി പി പ്രകാശ് ഇപ്പോൾ ഡി ജി പിയോട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദിനെതിരെ ഇതേ വരെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല വിനോദിനോട് ഈ സ്റ്റേഷൻ ചുമതലകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഇപ്പോൾ ഐ ജി ആവശ്യപ്പെട്ടുണ്ട് വിനോദിനെ ഈ സ്റ്റേഷനിൽ നിന്നും മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് വൈകാതെ ഉണ്ടാവും ഈ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും ഇപ്പോൾ വൈകാതെ ഡി ജി പിയുടെ ഉത്തരവ് ഇറങ്ങും